നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ വയനാട് എം പി കേരളത്തിൽ വന്നത് ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു. ഒരു എം പി സ്വന്തം മണ്ഡലത്തിലേക്ക് വരുന്നതിനെ വലിയ രാജകീയ വരവേൽപ്പൊക്കെയാണ് നൽകിയത്. ഒരു എം പി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് പാർലമെന്റിൽ പങ്കെടുക്കാത്ത പാർലമെന്റ് സമ്മേളനം ഇല്ലാത്ത കാലത്തെല്ലാം ഉണ്ടാവണം എന്ന ഒരു ന്യായമായ കാര്യം രാഹുൽ ഗാന്ധി എം പിക്ക് അറിയാനായിട്ടല്ല, പക്ഷേ വെറും പേരിന് അമേഠിയിൽ നിന്ന് പേടിച്ചോടി ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ച ഈ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ ഒരു സ്വീകരണം എന്തായാലും കിട്ടും. കാരണം അങ്ങനെയാണല്ലോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഇങ്ങോട്ട് വരേണ്ട കാര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് വയനാട് സ്വന്തം മണ്ഡലത്തിന്റെ പേര് പോലും ശരിക്ക് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ടാണ് ഈ പിന്നെ എവിടെയെങ്കിലും മത്സരിക്കാം, ജയിക്കാം, അതൊക്കെ ഇന്ത്യയിലെ നിയമങ്ങളാണ്, നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് കേരളത്തിൽ ജനങ്ങളെ കാണാനോ വയനാട്ടിലെ ജനങ്ങളെ കാണാനോ ഒന്നും അല്ല എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ്ജി പറയുന്നത്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ തെളിവുകളും അതിന് വ്യക്തമായ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പോലെ അല്ലല്ലോ, അദ്ദേഹം ഇന്ത്യയെ അറിയുന്ന ആളാണ്, ഇന്ത്യയിലെ ജനങ്ങളെ അറിയുന്ന ആളാണ്, ഇന്ത്യയുടെ ആ ഹൃദയസ്പന്ദനം അറിയുന്ന വ്യക്തി കൂടിയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ ഇരുന്നാൽ കേരളത്തിൽ നടക്കുന്ന കാര്യം അറിയാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്, യോഗി ആദിത്യനാഥ് ജി എന്താണ് പറഞ്ഞത് എന്ന് അറിയട്ടെ. കോൺഗ്രസ് മുൻ അധ്യക്ഷനും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധി നടത്തിയ കേരള സന്ദർശനത്തിൽ തീവ്ര നിലപാടുള്ള പല നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി എന്നാണ് യോഗി ആദിത്യനാഥ് ആരോപിച്ചിരിക്കുന്നത്. ഹത്രാസിൽ കലാപത്തിന് പോകുന്നതിനിടെ പിടിയിലാണ്, അതുപോലെ തന്നെ പിടിയിലായ ചില ഹത്രാസിൽ ഭീകരവാദവും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്ന വിഷയം, ആ ഹത്രാസ് വിഷയവുമായി ബന്ധപ്പെട്ട് പല ഭീകര സംഘടനകളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തിയതായി അറിയാം. അതിൽ പെട്ട ഒരു ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്ന് പോലീസ് പറയുന്ന ഒരാളുടെ കുടുംബവുമായി അയാളുടെ വീടുമായി ഒക്കെ ഈ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ തീവ്രവാദ ബന്ധമുള്ളവരെ കണ്ടത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന അത്തരക്കാരോട് കോൺഗ്രസിന് അനുകമ്പയുണ്ട്. സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർക്കും ഇത്തരക്കാരെ വലിയ പ്രിയമാണ്. നാം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് വിശ്വസിക്കുമ്പോൾ അവർ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇതിനു മുൻപും പലപ്പോഴും പല മത ഭീകരവാദ പ്രവർത്തകരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ബാഹ്യഭാഗമായിട്ടാണ് കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള ചില ആളുകളുമായി ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമായി കൂടി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടാണ്, എന്ന പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഭീകരവാദം എന്താണെന്ന് അറിയാഞ്ഞിട്ടല്ല, എന്തൊക്കെയായാലും ഭീകരത എന്ന് പറയുന്നത് രാജ്യത്തെ തകർക്കുന്ന ഒരു വിഷയമാണ്. എന്ത് വില കൊടുത്തും ഇവിടെ ഭരണം കൈയാളാനും ഇവിടെ രാജ്യത്തെ തകർക്കാനും ശ്രമിക്കുന്ന കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് യോഗി ആദിത്യനാഥ് മഹാരാജ്ജി ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്തിനുള്ളിൽ അരാജകത്വത്തിന്റെ വിത്തിടാനാണ് ഇവരെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഹർത്രാസ് പോലെയുള്ള സംഭവങ്ങൾ ഇനി അരങ്ങേറില്ല എന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് യു പി മുഖ്യമന്ത്രി വാക്കുകൊടുക്കുന്നു. ഒപ്പം തന്നെ സഹോദരിമാരോടും പെൺമക്കളോടും അപമര്യാദയായി പെരുമാറാൻ ആർക്കും ഇനി ധൈര്യമുണ്ടാകില്ല, അതിനനുവദിക്കില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഏത് മുഖ്യമന്ത്രിക്ക് ഇവിടെ പറ്റും? ആലോചിച്ചു നോക്കൂ, ഇവിടെ ആർക്കെങ്കിലും ഇത്രയും ധൈര്യത്തോടെ പറയാൻ പറ്റും? ഇതിനിടയിലൂടെ കുത്തിത്തിരിപ്പുണ്ടാകാൻ കോൺഗ്രസ് നടക്കുന്നു, കോൺഗ്രസ് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. ഇവിടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനും മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ്ജി ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ കൃത്യമായ ഒരു ഉത്തർപ്രദേശിൽ കൃത്യമായ ഒരു നിയമ സംവിധാനത്തിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലൂടെ നാടകം കളിക്കാനും അവിടെ പഞ്ചാബിൽ പോയി ട്രാക്ടറിൽ കയറാനും ഇതുപോലെ കേരളത്തിൽ വന്ന് ഭീകരവാദ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുമായി ചർച്ച നടത്താനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ റൌൺ മിൻസിക്ക് മാത്രമേ പറ്റൂ. സാധാരണ ഭാരതീയർക്കും അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കുന്നവർക്കുമൊന്നും പറ്റില്ല എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് മഹാരാജ്ജി പറഞ്ഞു വെക്കുന്നത്. അത്രയും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്.